Hi guys, welcome back to my YouTube channel. It's me, Anaka. I am going to ask you about GVHD. അത്ര ഇമ്പോർട്ടന്റ് അല്ലാന്ന് തോന്നി പക്ഷേ ഇപ്പം എൻ്റെ ലൈഫിലേക്ക് അത് വന്നപ്പോഴാണ് ജി വി എച്ച് ഡി ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും നമ്മുടെ ലൈഫ് ത്രെറ്റനിങ്ങിനും കൂടിയും കാരണമായേക്കാവുന്ന ഒന്നാണെന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് പറയാമെന്ന് കരുതി ജി വി എച്ച് ഡി അഥവാ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് വന്നേക്കാവുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസീസാണ് എനിക്ക് രണ്ട് തവണ ജി വി എച്ച് ഡി എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോണർ സെൽ അഥവാ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ഈ ഹോസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ബോഡിയിലേക്ക് ഇൻഫ്യൂഷൻ നടത്തുന്നതാണല്ലോ അപ്പോൾ എൻ്റെ ബോഡി ആ സമയത്ത് എല്ലാം സീറോ ആയിട്ട് അഥവാ എല്ലാ സെൽസും ഒക്കെ സീറോ ആയിട്ട് റേഡിയേഷനും കീമോയും ഒക്കെ കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് സീറോ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക അഥവാ ന്യൂട്രോപിനിക് ആ സമയത്താണ് സ്റ്റെം സെൽസ് എൻ്റെ ബോഡിയിലേക്ക് കയറ്റുന്നുണ്ടായിരിക്കുക അപ്പോൾ എൻ്റെ ബോഡിയിലേക്ക് ആ ഫുൾ സീറോ ആയി കിടക്കുന്ന ആ കണ്ടീഷനിലേക്ക് പുതിയ കുറച്ച് സെല്ലുകൾ വരുമ്പോൾ എൻ്റെ ബോഡി അതിനെ റിയാക്റ്റ് ചെയ്യും അഥവാ ഫോറിൻ ബോഡി ആയിട്ടായിരിക്കും എൻ്റെ ബോഡി അതിനെ കൺസിഡർ ചെയ്യുക നമ്മളുടേതായിട്ടുള്ള അല്ലാത്ത പുറത്തുനിന്നൊരു സാധനം നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുമ്പോൾ ഏതൊരു ഇത് കയറ്റുകയാണെങ്കിലും മീൻസ് ബ്ലഡ് കയറ്റുകയാണെങ്കിലും പ്ലേറ്റ്ലേറ്റ് കയറ്റുകയാണെങ്കിലും ഒക്കെ നമ്മുടെ ബോഡി റിയാക്റ്റ് ചെയ്യും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറ്റുന്ന ഒരു സാധനത്തെ നമ്മുടെ ശരീരം ഫോറിൻ ബോഡി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അപ്പോൾ അതെന്ത് ചെയ്യും അതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും സ്റ്റെം സെൽസ് ബോഡിയിലേക്ക് ഇൻഫ്യൂഷൻ നടത്തിക്കഴിഞ്ഞാൽ ഈ സ്റ്റെം സെൽസും ബോൺ മാരോയും തമ്മിൽ ഒന്ന് അടുക്കുകയും അവിടെ പോയിട്ട് അവർ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ബാക്കിയുള്ള സെൽസിനെയൊക്കെ ഗ്രോ ചെയ്യുകയും ചെയ്യും അങ്ങനെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഥവാ ഹോസ്റ്റിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റീബിൽഡ് ചെയ്യും അപ്പോൾ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഡോണർ സെല്ലാണ് ഗ്രാഫ്റ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അവളുടെ സെല്ലുകളും എൻ്റെ ബോഡിയും തമ്മിലുണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് റിയാക്ഷനാണ് അപ്പോൾ അത് അൺറിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മാച്ചിങ് കുറവുള്ളതോ ആയിട്ടുള്ള സെൽസാണ് കയറ്റുന്നത് എങ്കിൽ കുറച്ചധികം ജി വി എച്ച് ഡി കുറച്ച് അധികം ദിവസത്തേക്ക് നീണ്ടു നിൽക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജി വി എച്ച് ഡി കാണിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഒരുപാട് തവണ ജി വി എച്ച് ഡി എഫക്റ്റ് ചെയ്യാനൊക്കെ കാരണമാവും ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഡോണറിനെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ഈ മാച്ചിങ് ആണ് നോക്കുക അപ്പോൾ എൻ്റെ അനിയത്തി ഞാനും 7/12 വരുന്നു മാച്ചിങ് അഥവാ ഹാഫ് മാച്ച് എന്നാണ് പറയുക ഔട്ട് ഓഫ് 12 ഫുൾ മാച്ച് വരുന്നത് 12/12 ബാക്കി 11 വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ ഹാഫ് മാച്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞൊരു അറിവ് അപ്പോൾ എൻ്റെ അനിയത്തിയായിട്ട് 7 ആയിരുന്നു അതല്ലാതെ പുറത്തുനിന്നുള്ള ആളുകളായിട്ടും എനിക്ക് ഒരുപാട് പേരായിട്ട് 7 മാച്ചിങ് ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് അതൊക്കെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അതായത് എനിക്കൊരു ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ അവരായിട്ട് പക്ഷേ എൻ്റെ അനിയത്തിനായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ സിബ്ലിംഗ് ആണ് അതേപോലെ തന്നെ നമ്മളുടെ എല്ലാ ഒറിജിനൽ ഒന്നാണ് സോ 7/12 എന്നുള്ള മാച്ചിങ് അവളുമായിട്ട് ഓക്കെയാണ് അൺറിലേറ്റഡ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ജി വി എച്ച് ഡിൻ്റെ റിസ്ക് ഒക്കെ കുറയ്ക്കാൻ സാധിക്കും ജി വി എച്ച് ഡി വരില്ല എന്നല്ല റിസ്ക് പ്രൊലോങ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നും നമുക്ക് റിസ്ക് കുറയ്ക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിരുന്നു ജി വി എച്ച് ഡിന് മെയിനായിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം അക്യൂട്ട് ജി വി എച്ച് ഡിയും ക്രോണിക് ജി വി എച്ച് ഡിയും അക്യൂട്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ പെട്ടെന്ന് സംഭവിക്കുന്നതും പെട്ടെന്ന് തന്നെ അതിൻ്റെ എഫക്റ്റ് പോവുകയും ചെയ്യും ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത് എങ്കിലും പക്ഷേ കുറച്ച് പ്രൊലോങ്ഡ് ആയിരിക്കും ആ കണ്ടീഷൻ അക്യൂട്ട് ജി വി എച്ച് ഡി ഈ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു പേഷ്യൻറ്റിന് ആ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്യൂ മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ അഥവാ 1-2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വന്നേക്കാവുന്ന ഒന്നാണ് അക്യൂട്ട് ജി വി എച്ച് ഡി അത് സ്കിന്നിനെയോ ലിവറിനെയോ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയോ അല്ലെങ്കിൽ ഗട്ടിനെയോ ആയിരിക്കും ബാധിക്കുന്നത് ആ സമയത്ത് സിംറ്റംസ് ആയിട്ട് സ്കിന്നിൽ റാഷസ് അഥവാ എന്തെങ്കിലും തണുപ്പുകൾ പൊന്താ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ വൊമിറ്റിങ് സ്റ്റൊമക് പെയിന് ലിവറിലുള്ള എൻസൈംസിൻ്റെ ഇൻക്രീസ് ഇതൊക്കെ ആയിരിക്കും സിംറ്റംസ് ആയിട്ട് ആ സമയത്ത് കാണുക അപ്പോൾ എനിക്ക് അക്യൂട്ട് ജി വി എച്ച് ഡി വന്നിട്ടുണ്ടായിരുന്നു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് എന്നെ പ്രൈവറ്റ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ആ സമയത്ത് തന്നെ വിത്തിൻ 1 മന്ത് തന്നെ എനിക്ക് അക്യൂട്ട് ജി വി എച്ച് ഡി കണ്ടിട്ടുണ്ടായിരുന്നു സ്കിന്നിലായിരുന്നു സ്കിന്നിൽ ഭയങ്കര ചൊറിച്ചിൽ ഈ കൈയിൻ്റെ ഭാഗത്ത് മാത്രം ഭയങ്കര ചൊറിച്ചിലുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള സ്കിന്നിൻ്റെ ഡോക്ടേഴ്സ് മീൻസ് ഡെർമറ്റോളജിനെ കാണിച്ചു അങ്ങനെ ഡെർമറ്റോളജിക്കാർ ബെഡ് സൈഡിൽ വന്നിട്ട് എന്നെ നോക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കയ്യിൽ സ്റ്റീറോയിഡിൻ്റെ ഒരു ഓയിൽമെൻ്റ് എനിക്ക് തന്നു അത് തേക്കുമ്പോൾ കുറവുണ്ടായിരുന്നു പക്ഷേ എന്നാലും അത് വല്ലാണ്ട് മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് പിന്നെ ആൻറ്റിബയോട്ടിക്സും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണ് ചെയ്തത്
അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഗട്ടിനായിരുന്നു അക്യൂട്ട് ജി വി എച്ച് ഡി ബാധിച്ചത്. അത് സമയത്ത് ഭയങ്കര വൊമിറ്റിങ് വയറുവേദന ലൂസ്റ്റോള് അങ്ങനെയൊക്കെ ആയിട്ട് എന്നെ അഡ്മിറ്റാക്കി വീണ്ടും. അങ്ങനെ ഒരു ഒരാഴ്ച അഡ്മിറ്റായിരുന്നു തോന്നുന്നു. എന്നിട്ട് കൾച്ചർ എടുക്കലും സാമ്പിൾ കളക്ട് ചെയ്യലും അങ്ങനെ ടെസ്റ്റിന് അയക്കലോ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് കണ്ടിട്ട് പിന്നെ അത് പെട്ടെന്ന് തന്നെ മാറി. വിത്തിൻ 1 വീക്ക് അക്യൂട്ട് ജി വി എച്ച് ഡി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാറുകയും ചെയ്തു. പിന്നെ എനിക്ക് അങ്ങനെ ജി വി എച്ച് ഡി ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. ക്രോണിക് ജി വി എച്ച് ഡി പ്രൊലോങ്ഡ് ആയിരിക്കും, പെട്ടെന്നൊന്നും വിട്ടു മാറത്തില്ല. അത് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 1-2 മാസത്തിൻ്റെ ഉള്ളിലൊന്നും കാണില്ല. കുറച്ചധികം മാസം കഴിഞ്ഞാലാണ് ക്രോണിക് ജി വി എച്ച് ഡി ഈ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ കാണാൻ തുടങ്ങുള്ളൂ. ആ സമയത്ത് ഡയറിയ അഥവാ ഭയങ്കരമായിട്ടുള്ള ലൂസ് സ്റ്റൂൾ ഉണ്ടായിരിക്കും, പിന്നെ വിട്ടുമാറാത്ത ചുമ ഉണ്ടായിരിക്കും, ജോയിൻറ്റ് പെയിൻ ഉണ്ടായിരിക്കും, പിന്നെ വയറുവേദന, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സിംറ്റംസും കാണാൻ പറ്റും. ഇത് സെവറൽ ഓർഗൻസിനെ, ലിവറിനെ അല്ലെങ്കിൽ ലങ്സിനെ അങ്ങനെയൊക്കെ ബാധിക്കാനും ഈ ക്രോണിക് ജി വി എച്ച് ഡി കാരണമാവും. അപ്പോൾ എനിക്ക് കൗൺസിലിംഗ് തന്നിരുന്ന സമയത്ത് നിഖിൽ സാറ് വീഡിയോ കൺസൾട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജി വി എച്ച് ഡി എന്നുള്ള ഒരു കാര്യം നമ്മളതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അക്യൂട്ടായിട്ടാണ് ബാധിക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ക്രോണിക്കായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ നമ്മൾ മെഡിക്കേഷൻ തരും, പക്ഷേ നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല. അന്ന് എന്നെ ഡോക്ടർ കുറച്ച് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മോർട്ടാലിറ്റിക്ക് വരെ കാരണമായേക്കാവുന്ന ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യസന്ധമായിട്ടാണ് അന്ന് എന്നോട് ഡോക്ടർ സംസാരിച്ചത്. മീൻസ് അവർക്ക് അങ്ങനെ എല്ലാം പേഷ്യൻറ്റിനോട് തുറന്നു പറയേണ്ട ഒരു കൺസെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ എല്ലാം എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ഞാൻ ട്രാൻസ്പ്ലാന്റേഷന് ഓക്കെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോർട്ടാലിറ്റി റേറ്റും എന്നാൽ സക്സസ് റേറ്റും എല്ലാം പറഞ്ഞിട്ടായിരുന്നു. ജി വി എച്ച് ഡിയുടെ കാര്യം എല്ലാം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലങ്സിനെയും ലിവറിനെയും ഒക്കെ ബാധിച്ചിട്ട് ചിലവർ ഐ സി യുലും ഒക്കെ അഡ്മിറ്റാക്കേണ്ട കേസുകൾ വന്നിട്ടുണ്ടെന്നും അന്ന് ഡോക്ടർ മെൻഷൻ ചെയ്തു. അപ്പോൾ ജി വി എച്ച് ഡി ടെമ്പററി ആയിട്ടുള്ളതുകൊണ്ട് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മളെ ജീവന് ഭീഷണി ആക്കാവുന്നതും മരുന്ന് വെച്ച് മാറുന്ന ജി വി എച്ച് ഡികളുണ്ട്. ഈ ജി വി എച്ച് ഡി വന്നു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സപ്രസീവോ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസോ ആയിരിക്കും ഡോക്ടേഴ്സ് നമുക്ക് തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം അഥവാ ആ ട്രീറ്റ്മെൻറ്റ് ലെങ്ത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ രോഗി എത്രമാത്രം ഈ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട്, പിന്നെ ഈ രോഗിക്ക് ബാധിച്ചിട്ടുള്ള ജി വി എച്ച് ഡി എത്ര എന്ത് തരത്തിലുള്ളതാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ജി വി എച്ച് ഡി ആയിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോ സൈഡ് എഫക്ട്സ് ഉള്ള മെഡിക്കേഷൻ തരാനായിരിക്കും കൂടുതലും ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ കുറച്ചധികം കാലം അവിടെ അഡ്മിറ്റ് ആവേണ്ടി വരും. അപ്പോൾ എനിക്ക് അക്യൂട്ട് ആവുകൊണ്ട് തന്നെ എനിക്കും ഒരാഴ്ച കൊണ്ട് ഡിസ്ചാർജ് ആയത്. ഇപ്പോൾ ഈ ജെസിയ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് സ്കിന്നിനെയും ലിവറിനെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു ജി വി എച്ച് ഡി. അത് ഞാൻ അവരുടെ വീഡിയോയിൽ 1 മാസം മുന്നേ അവരിട്ടിട്ടുള്ള വീഡിയോയിൽ ജി വി എച്ച് ഡി ബാധിച്ചതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻറ്റിനാണ് ജി വി എച്ച് ഡി വരിക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്കൊക്കെ BMT യൂണിറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ബുക്കിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ ബുക്കിൽ അവർ എല്ലാ സിംറ്റംസും എഴുതിയിട്ടുണ്ടായിരിക്കും. ജി വി എച്ച് ഡിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അറിയിക്കണം, അതേപോലെ തന്നെ അവർ ഓൺകോൾ നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. മീൻസ് അത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ജി വി എച്ച് ഡി. അപ്പോൾ ആദ്യത്തെ മാസങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് നോക്കണം. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പ്രൈവറ്റ് റൂമിലേക്കും പിന്നെ നമ്മളെ വീട്ടിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മളുടെ സ്കിന്ന് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. ഈ പേഷ്യൻ്റ് അവരവരുടെ ബോഡിയുമായിട്ട് നന്നായിട്ട് ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നമ്മളെ സ്കിന്നിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും റാഷസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇനിയിപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് അത് കാണുന്നുണ്ടായിരിക്കാം, പിന്നെ അത് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. എനിക്കൊക്കെ അങ്ങനെ സ്കിന്നിൽ ഈ സമയത്ത് ഉണ്ടായിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ അതുണ്ടാവില്ല, പിന്നെയും പൊന്തും പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫോട്ടോ എടുത്ത് വയ്ക്കും. ഫോട്ടോ എടുത്തിട്ട് എൻ്റെ നിഖിൽ സാറിന് ഞാൻ വാട്സപ്പ് ചെയ്യും. വാട്സപ്പ് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ നോക്കും, അപ്പോൾ പറയും ഇന്നതാണ് കാരണം എന്നുള്ളത്. അപ്പോൾ നാട്ടിലാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള മെഡിസിൻ എടുക്കും, ഹോസ്പിറ്റലിലാണെങ്കിൽ ഡോക്ടർ നോക്കും. പിന്നെ ഹോസ്പിറ്റലിൽ വിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ജി വി എച്ച് ഡി അങ്ങനെ ബാധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ സിംറ്റംസ് ആയിട്ട് വന്നു, പക്ഷേ ഡോക്ടർ പറഞ്ഞു അത് ജി വി എച്ച് ഡി അല്ല, അത് നമുക്ക് ചെറിയ ഇതായിട്ട് തന്നെ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കണ്ണിലൊക്കെ ചൊറിച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ജി വി എച്ച് ഡി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. കുറച്ച് കൈൻഡ് ഓഫ് സിംറ്റംസ് ഉണ്ട്, അത് അവർക്ക് പെട്ടെന്ന് ഡോക്ടേഴ്സിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇതൊക്കെ ജി വി എച്ച് ഡി ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ളത്. ആ സമയത്താണ് അവർ സ്റ്റീറോയിഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റീറോയിഡ് ഒക്കെ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതൊരു കോഴ്സായിട്ടായിരിക്കും ഉണ്ടാവുക. വയറുവേദനയ്ക്ക് എന്നെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് 5 ദിവസത്തെ സ്റ്റീറോയിഡിൻ്റെ കോഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഡിസ്ചാർജ് ചെയ്തത്.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പൊതുവായിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് കയറുന്നവരും ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ കാരണം അല്ലെങ്കിൽ നമ്മളുടെ തെറ്റ് കാരണം ഒന്നും സംഭവിക്കുന്ന ഒന്നല്ല ജി വി എച്ച് ഡി. കാരണം ഇപ്പോൾ നമ്മളതിനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമിൽ വെച്ചാൽ പോലും ജി വി എച്ച് ഡി ബാധിക്കാനുണ്ടെങ്കിൽ ബാധിച്ചിരിക്കും. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും നമ്മളുടെ ഈ ഹോസ്റ്റ് ബോഡിയും അതേപോലെ തന്നെ ഗ്രാഫ്റ്റും അഥവാ ഡോണർ സെല്ലും തമ്മിലുള്ള ഒരു മിസ്മാച്ചിങ് ആണ് കാണിക്കുന്നത്. അഥവാ ഒരു റിയാക്ഷൻ ആണ് കൈൻഡ് ഓഫ് ഡിസീസായിട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് ആരും കുറ്റപ്പെടുത്തണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ എനിക്കൊക്കെ വയറുവേദന എന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അത് കഴിച്ചുകൊണ്ടാണോ ഇത് കഴിച്ചുകൊണ്ടാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടൊന്നുമല്ല, നമ്മളുടെ ബോഡിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ നമ്മുടെ ബോഡീനെ അവെയർ ചെയ്ത് വെക്കുക. മീൻസ് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറിനെ വിളിച്ച് അറിയിക്കുക, ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അഡ്മിറ്റ് ആവേണ്ടതാണെങ്കിൽ അഡ്മിറ്റ് ആവുക, അതല്ലെങ്കിൽ മെഡിക്കേഷൻസ് എടുക്കുക. അങ്ങനെ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ജി വി എച്ച് ഡിനെ കുറിച്ചിട്ടായിരുന്നു. എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ജി വി എച്ച് ഡി അങ്ങനെ ആർക്കും ബാധിക്കാതിരിക്കട്ടെ. ചെറിയ രീതിയിൽ ബാധിച്ചാലും ഡോക്ടേഴ്സ് അതിനെ കൈകാര്യം ചെയ്തോളും. പ്രൊലോങ്ഡ് ആയിട്ടും സെവറൽ ഓർഗൻസിനൊന്നും ആർക്കും ബാധിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ബൈ.